ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് കടന്നിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് നോക്കുന്ന സമയത്ത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി പോയിന്റ് നേടിക്കൊണ്ട് അതുപോലെ തന്നെ പ്ലസ് ത്രീ ഗോൾ ഡിഫറൻസിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എൽ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇനി ബാക്കിയുള്ളത് നാല് മത്സരങ്ങളാണ് ആ ഒരു നാല് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം തീർച്ചയായിട്ടും വിജയിക്കണം എങ്കിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ ഇനി അഥവാ ബ്ലാസ്റ്റേഴ്സ് ബാക്കിയുള്ള നാല് മത്സരത്തിൽ മൂന്ന് മത്സരങ്ങൾ തോൽക്കാണ് അതുപോലെ തന്നെ ഒരു മത്സരം സമനിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പുറത്തുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതെല്ലാം ബ്ലാസ്റ്റേഴ്സ് എല്ലാ മത്സരങ്ങളും തോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്ന് പറയാം ഓക്കെ എനിവേ ഇനി ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ബാക്കി ഇനി വരാൻ പോകുന്ന നാല് മത്സരത്തിലും കാണിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് താഴെയുള്ള ടീം ജംഷഡ്പൂർ പഞ്ചാബ് ബാംഗ്ലൂർ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ചെന്നൈ ഇവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലേക്ക് കടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന ഘടകം ഉറപ്പിച്ചു എന്ന് പറയാം പിന്നെ ആ ഒരു തേർട്ടി ടു എന്നുള്ള പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമും പിറകില്ല ബ്ലാസ്റ്റേഴ്സിന്റെ സോ അതുകൊണ്ട് ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിച്ചാൽ പറ്റൂ അങ്ങനെയാണെങ്കിൽ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കാം ഇനിയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇഞ്ചുറി പറ്റിയ പ്ലേഴ്സ് ഒക്കെ റിയാബ് കഴിഞ്ഞതിനു ശേഷം വളരെ റിക്കവറി ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്തുകൊണ്ട് ടീമിലെത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് സോ ഇനിയുള്ള ബാക്കി നാല് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ഉന്നത വിജയം കണ്ടെത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇനി ഇവ അഡ്രിയൻ ലൂന ടീമിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇനിയും ജംഷദ്പൂർ എസ്സിയുമായിട്ടുള്ള മാച്ചിന് ഏഴ് ദിവസങ്ങളുണ്ട് സോ അദ്ദേഹത്തിന്റെ റിക്കവറി ഫുള്ളായിട്ട് അദ്ദേഹം റിക്കവർ ചെയ്തതിനു ശേഷം കളത്തിൽ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ അഡ്രിയം ലൂന ടീമിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വിജയ പ്രതീക്ഷകൾ കൂടുതലാണ് അദ്ദേഹം സീസണിന്റെ തുടക്കത്തിൽ കാണിച്ച ബില്ല്യൻ പെർഫോമൻസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് കളികൾ വിജയിച്ചുകൊണ്ട് കുതിച്ചു കയറിയത് സോ ലൂന ടീമിലെത്തിയത് കൊണ്ട് തന്നെ ഇനിയുള്ള നാല് മത്സരങ്ങളും വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ലൂനന്റെ സീസന്റെ തുടക്കത്തിലെ മികച്ച പ്രകടനങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം സീസണിലെ ആദ്യ മത്സരം ബാംഗ്ലൂർ എഫ് സിക്കെതിരെ അതിലെ ലൂനന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം എത് ടീമിലെ പ്ലെയർ വീണ്ടും ഗോളിലേക്ക് തന്നെ ആ ഒരു ബോൾ കൊടുത്ത സമയത്ത് ലൂന് ആ ഒരു ബോൾ കണ്ടുകൊണ്ട് വളരെ സ്പീഡായിട്ടുള്ള റണ് എടുത്തുകൊണ്ട് കുതിക്കുകയും അത് അവസാനം ഗോളാക്കി മാറ്റുകയും അദ്ദേഹം ചെയ്തു അദ്ദേഹം അടിച്ച ഗോളുകളൊക്കെ ഇപ്പോഴും മറക്കാതെ ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം അത്രമാത്രം ഇൻഡിവിജ്വൽ ഇമ്പാക്റ്റിലുള്ള ഗോളുകളാണ് അഡ്രിയും ലൂന ഐഎസ്എൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് സീസണിലെ രണ്ടാമത്തെ ഗോളും രണ്ടാമത്തെ മത്സരത്തിൽ ജംഷദൂർ എഫ്സിക്കെതിരെ ലൂന അടിച്ച ഗോൾ ടൈസോക്കി ബോൾ ലൂനയിലേക്ക് എത്തിക്കുന്നു ലൂന ഡിമിയിലേക്ക് ഡിമിൽ നിന്ന് വന്ന ആ ഒരു ബോൾ ഫസ്റ്റ് ടച്ചിൽ തന്നെ ലൂന മനോഹരമായിട്ടാണ് പോസ്റ്റിലേക്ക് ഗോളാക്കി മാറ്റുന്നത് രണ്ട് ആദ്യത്തെ ഗോൾ അടിച്ചുകൊണ്ട് ബാംഗ്ലൂർ എഫ്സിയുമായിട്ടുള്ള മത്സരത്തിൽ ലൂനെ നമ്മൾ അത്ഭുതപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിലും മികച്ച ഗോളിലാണ് ലൂനെ വീണ്ടും ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സോ ഇമ്പോസിബിൾ ഇമ്പാക്റ്റ് ആണ് ലൂനന്റെ രണ്ടു മത്സരം ഇങ്ങനെ ബാംഗ്ലൂർ അഫ്സിക്കുതിരെയും അതുപോലെ തന്നെ ജംഷതുർ എഫ്സിക്കുമെതിരെയും നമ്മൾ കണ്ടത് അതുപോലെ തന്നെ അതിനുശേഷം നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് തോറ്റ് കിടക്കുന്ന അവസരത്തിൽ ലൂന ലൂൻ അഫ്രീക്കെടുക്കുന്നു ഡാനിഷ് ഫറൂഖ് എഡ് ചെയ്തു കൊണ്ട് ഗോളാക്കി മാറ്റുന്നു അവിടെയും ലൂനിന്റെ അസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പാക്റ്റ് തന്നെയാണ് ആ ഒരു മത്സരത്തിലും ഉണ്ടായത് അതിനുശേഷം ഒഡീഷ എഫ്സിക്കെതിരെ ഒന്നേ ബുജിത്തിന് തോറ്റു കൊടുക്കുന്ന അവസരത്തിൽ ലൂനെ ഫോൾ ചെയ്യുന്നു ഒരു ക്യുക്ക് സ്റ്റാർട്ട് എടുക്കുന്നു ഡൈസൂക്കിലേക്ക് പാസ് നൽകുന്നു ഡൈസൂക്കി അത് വളരെ ഒരു ചെറിയ ത്രൂ പാസിലൂടെ ഡിമിയിലേക്ക് നൽകുന്നു ഡിമി ഫസ്റ്റ് ടച്ചിൽ അത് ഗോളാക്കി മാറ്റുന്നു സോ അവിടെയും ലൂണിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുതു തന്നെയാണ് അത്രയും ഫോള് ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ് കിടക്കുമ്പോൾ വളരെ ക്യുക്ക് സ്റ്റാർട്ട് എടുത്ത ലൂനക്കാണ് അവിടെ ഡൈസൂക്കിലേക്ക് ബോൾ എത്തിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഡിമി അവിടെ ഗോളടിച്ചതും അതുകൊണ്ട് തന്നെ ലൂനന്റെ ആ ഒരു ഇമ്പാക്റ്റ് ഫസ്റ്റ് ഗോളിൽ വളരെ വലുത് തന്നെയായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ഗോളും ലൂന തന്നെയാണ് അടിച്ചത് ഒരു ലോങ് ബോൾ ഒരു ലോങ് ബോൾ വരികയാണ് ഏത് ടീമിന്റെ കാലിൽ തട്ടിക്കൊണ്ട് അത് ലൂനയിലേക്ക് തന്നെ വീണ്ടും കടക്കുകയാണ് ഫസ്റ്റ് ടച്ചിലാണ് അദ്ദേഹം ഗോളിയെ മറികടന്നുകൊണ്ട് ഒരു ഒരു കിടലൻ ഓവർ ബോൾ അടിച്ചുകൊണ്ട് ഗോളാക്കി മാറ്റിയത് ആ ഗോൾ ഇപ്പോഴും നമ്മൾ മറക്കുന്നില്ല അത്രയ്ക്കും ഇമ്പോസിബിൾ മാജിക്കൽ ടച്ചിലൂടെയാണ് ലൂന ആ ഒരു ഗോള് ഗോളടിച്ച് ആരാധകർക്ക് മുന്നിൽ അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ കളിയുടെ മുപ്പത്തൊന്നാം മിനിറ്റിൽ ലൂണിന്റെ ആ ഒരു പ്രഷറിലാണ് ഓപ്പോണന്റ് പ്ലെയറിന്റെ ടീമിൽ നിന്ന് അദ്ദേഹം ബോൾ എടുക്കുന്നതും അതുപോലെ തന്നെ അതിനുശേഷം ഡൈസുക്കിലേക്ക് ഒരു ത്രൂ പാസ് നൽകുന്നതും ഡൈസുക്കി അത് വളരെ മനോഹരമായി കൊണ്ട് ഒരു ചെറിയ ഫേക്കിംഗ് അറ്റാക്കിലൂടെ അദ്ദേഹം ഒരു ഗോൾ നേടുകയും ചെയ്യുന്നത് സോ അവിടെയും ലൂനിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് അതുപോലെ തന്നെ ഹൈദരാബാദുമായിട്ടുള്ള മത്സരത്തിൽ ലൂണന്റെ നിന്നാണ് ഡ്രിൻസിച്ച് ഗോൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു മത്സരത്തിലും വിജയിച്ചത് ഒന്നേ ഭൂജത്തിനാണ് ആ ഒരു മത്സരം വിജയിച്ചത് സോ അവിടെയും ലൂനന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുതാണ് ഇത്രയും മത്സരത്തിൽ ഇത്രയും ഇമ്പാക്റ്റുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് അഡ്രിയൻ ലൂന തന്നെയാണ് സോ അദ്ദേഹത്തിന്റെ ഉണ്ടെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വളരെ വിജയിക്കാം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം നിങ്ങളെ ഒപ്പീനിയനിലൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ലൂനന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ മാത്രമാണ് ഇത്രയും മത്സരം വിജയിച്ചു ഞാൻ അങ്ങനെ നോക്കിയാണെങ്കിൽ ഒഡീഷക്കെതിരെയുള്ള സച്ചിൻ സുരേഷിന്റെ ബാക്ക് ടു ബാക്ക് സേവും അതുപോലെ തന്നെ ക്ലീറ്റൻ സിബിയെ പെനാൾട്ടി ബാക്ക് ടു ബാക്ക് സേവ് ചെയ്ത സച്ചിൻ സുരേഷിന്റെ ഇമ്പാക്റ്റും വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റിമാർക്കബിൾ സ്ട്രൈക്കർ ആയിട്ട് വരുന്ന ഡൊമെട്രിസിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നതും എല്ലാ മത്സരത്തിലും മികച്ചത് തന്നെയാണ് പക്ഷേ ഇത്രയും മത്സരത്തിൽ അസിസ്റ്റോടുകൂടിയും അതുപോലെ തന്നെ ഗോളോട് കൂടിയും ഇത്രയും ഇമ്പാക്റ്റ് നൽകുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയൻ ലൂനെ തന്നെയാണ് സോ അദ്ദേഹത്തിന്റെ ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള നാല് മത്സരങ്ങളും വിജയിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലത്തെ പുതിയ പുതിയ കുട്ടികളുമായി സ്കോറേസ് മൈൻഡ് നിങ്ങൾ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ